சகோதரி சகோதரன்மாரே அண்ணன்மாரே அக்கம்மாரே கொச்சு பயலுகளே நமஸ்காரம். சந்தோஷ வார்த்தையுண்டு கேட்டா, നിങ്ങൾക്കൊക്കെ ഫ്രീ ലൈസൻസ് കിട്ടിയെന്ന്. അമ്മച്ചിയാണ് സത്യമായിട്ട് നിങ്ങൾക്കൊക്കെ ഫ്രീ ലൈസൻസ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം വിശദമായിട്ട്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മോട്ടോർ വെഹിക്കിൾ വകുപ്പിന്റെ വീഡിയോകൾ. നേട്ടത്തിന് പിന്നിൽ ആറ്റിങ്ങൽ സ്വദേശി. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഗ്രാമമുക്ക് കളരിയിൽ പി എ രാംജിത്ത് ആണ് വീഡിയോകൾ തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ആർ ടി ഓഫീസിലെ ജീവനക്കാരനാണ് രാംജിത്ത്. ലോക്ക്ഡൗൺ കാലത്ത് ലഭ്യമായ സമയം വിനിയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ് പഠിക്കുകയും തുടർന്ന് ബോധവൽക്കരണ വീഡിയോകൾ തയ്യാറാക്കുകയുമായിരുന്നു. വീഡിയോകൾ ഗുണകരമാണെന്ന് കണ്ട വകുപ്പ് ഇവ ഔദ്യോഗിക ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തു. ഇനി വാഹനവുമായുള്ള ഏതൊരു സർവീസിനും മൊബൈൽ നമ്പർ നിർബന്ധമാണ്. വാഹനത്തിന്റെ പേരുമാറ്റം, രജിസ്ട്രേഷൻ പുതുക്കൽ, ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ്, എല്ലാത്തിലും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആക്കേണ്ടി വരും. എന്റെ കൈ സ്റ്റീറിംഗിലില്ല, ഇടതേ കൈ വോളിയം ബട്ടണിലായിരിക്കും, വലതേ കയ്യിൽ മൊബൈൽ ഫോണും കാണും, കണ്ണുകൾ സ്റ്റീരിയോയിലായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്യുകയോ മറ്റൊരാൾ റോഡ് മുറിച്ചു കിടന്ന് നമ്മുടെ വാഹനത്തിന്റെ മുന്നിലെത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയം, അതായത് ഞാൻ ബ്രേക്ക് പ്രവർത്തിപ്പിക്കാനെടുക്കുന്ന സമയം ഒന്നോ രണ്ടോ സെക്കൻഡ് ഡിലേ ആയേക്കാം. ഈ ഒരു അവസരത്തിലും അപകടം സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. എം പരിവാഹൻ മൊബൈൽ ആപ്പ്, മൊബൈൽ നമ്പർ അപ്ഡേഷൻ, മൊബൈൽ ഫോൺ, ലൈസൻസ് സംശയങ്ങൾ ഇവയെ സംബന്ധിച്ചുള്ള 7 വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് രാംജിത്ത്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രിവാൻഡ്രം. എം വി ഡി കേരളയിലെ ചില വീഡിയോസൊക്കെ ചെയ്തത് ഞാനാണ്. നല്ല ജനങ്ങളിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിച്ചു. അപ്പോഴത്തേക്കാണ് ഇത് ചെയ്യുന്നത്, മൊത്തം ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ആദ്യമായിട്ട് ഇത് ചെയ്യാനുള്ള ഉണ്ടായ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു നമ്മുടെ ഗ്രൂപ്പിൽ. ഈ കൊറോണ സംബന്ധിച്ചുള്ള ഒരു വാട്സപ്പ് മെസ്സേജാണ് വന്നത്. അതിൽ തുടർന്നാണ് എനിക്കിതിൽ താല്പര്യം തോന്നി ചെയ്തു തുടങ്ങിയത്. ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല റെസ്പോൺസാണ് നമ്മുടെ മീഡിയ സെല്ലിൽ നിന്ന് ലഭിച്ചത്. ഇതുവരെ മീഡിയ സെല്ലെന്ന് പറഞ്ഞുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ് അതിൻ്റെ വർക്കുകളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. എങ്കിലും എം ബി ഡി കേരള എന്നുള്ള ഫേസ്ബുക്ക് പേജ് നിയന്ത്രിക്കുന്നതും കാര്യങ്ങളും മീഡിയ സെല്ലാണ്. അവിടെയുള്ള ആൾക്കാരാണ് ഇത് എന്നെ ധാരാളമായി സപ്പോർട്ട് ചെയ്യുന്നതും തുടർന്നുള്ള വീഡിയോസിൻ്റെ എല്ലാം സഹായിക്കുന്നതും. മീഡിയ സെല്ലിൻ്റെ നല്ല നല്ല ഒരുപാട് ഓഫീസേഴ്സുണ്ട്. റിട്ടയർ ആയിട്ടുള്ള ഓഫീസേഴ്സും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർ ആണ് ഒരുപാട് സംശയങ്ങളൊക്കെ എൻ്റെ തീർത്തു തരുന്നത്. നിയമപരമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങളും നിയമക്കുരുക്കളും ഉണ്ട്. അതെല്ലാം ചെയ്ത് ട്രയൽ അതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും വിശദീകരിച്ചത്. പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നത്. അത് ജനങ്ങൾക്ക് എങ്ങനെ കാണാൻ ഉതകുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സംവിധാനം ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്ലൈഡ് ഷോ ആയിട്ടാണ് ചെയ്യുന്നത്. വളരെ നല്ല റെസ്പോൺസാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ നല്ല സന്തോഷമുണ്ട്. ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോ വീഡിയോകളും ആയിരങ്ങളാണ് കണ്ടത്. HP News, ആറ്റിങ്ങൽ.